വിവര വിനിമയ സാങ്കേതിക വിദ്യ പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായം പ്രസിദ്ധീകരണത്തിലേക്ക്. ഈ അധ്യായത്തിൽ പ്രസിദ്ധീകരണ മേഖലയിലുണ്ടായ കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടിയുണ്ടായ മാറ്റങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുമാണ് പ്രതിപാദിക്കുന്നത്. അച്ചുകളുടെ കണ്ടുപിടുത്തം ഉണ്ടായപ്പോൾ വന്ന പ്രസിദ്ധീകരണത്തിലുണ്ടായ മാറ്റം കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ വരവോടുകൂടി വളരെ വലിയ ഒരു മാറ്റം മനോഹരതയും ഈ മേഖലയിലുണ്ടായിട്ടുണ്ട്. പത്രങ്ങളിലെയും ബാലമാസികളിലെയും ഉള്ളടക്കങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഉള്ളത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിലെ പാഠങ്ങളുടെ ഹെഡിങ്, അതുപോലെ അതിന് താഴെ നൽകുന്ന ഹെഡിങ്, ശീർഷകങ്ങൾക്കെല്ലാം ഒരേ അക്ഷര രീതിയാണുള്ളത്. അതിൻ്റെ നിറം, അതിൻ്റെ വലിപ്പം, ഇതെല്ലാ അധ്യായങ്ങളിലും ഒരുപോലെയാണ് നൽകിയിട്ടുള്ളത്. ഉപശീർഷകങ്ങൾക്ക് മറ്റൊരു അക്ഷര രീതിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൻ്റെ നിറം വ്യത്യാസമുണ്ട്, അതിൻ്റെ വലിപ്പം വ്യത്യാസമുണ്ട്. ഇത്തരത്തിൽ ഉള്ളടക്കത്തിലെ അക്ഷരങ്ങളുടെ തരത്തിലും വലിപ്പത്തിലും വരെ മാറ്റങ്ങളുണ്ട്. അതുപോലെ ഗണ്ണികളുടെ ക്രമീകരണത്തിലും പ്രത്യേകതകൾ നൽകി വളരെ ഭംഗിയുള്ള രൂപത്തിൽ ഇതിനെ ഐക്യപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം ഒരേ രൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. ഒരു വിഭാഗത്തിൽപ്പെട്ടതെല്ലാം ഒരേ രൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ഉദാഹരണത്തിനൊരു റിപ്പോർട്ട് നമുക്ക് ഈ രൂപത്തിൽ ഐക്യരൂപം വരുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പ്രബന്ധങ്ങൾ, ലേഖനങ്ങൾ എന്നിവയെല്ലാം നമുക്ക് ലിബർ ഓഫീസ് റൈറ്റർ എന്ന ഓഫീസ് സോഫ്റ്റ്വെയറിൽ നമുക്ക് ചെയ്യാം. ഇതിന് എങ്ങനെ ഇത്തരത്തിലുള്ള കളറും വലുപ്പവും ഒക്കെ ഒരേ രൂപത്തിൽ നൽകാമെന്ന് നമുക്ക് നോക്കാം.